നമസ്കാരം തൊഴിൽ സ്വാഗതം അമേരിക്കയിൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായ മാറ്റം അമേരിക്കയിൽ വിസ നിയന്ത്രണം നീക്കാൻ നടപടി തുടങ്ങിയത് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരടക്കമുള്ള സാങ്കേതിക വിദഗ്ധർക്ക് ആശ്വാസമാകും ഇന്ത്യക്കാരോടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ സമീപനത്തിൽ വലിയ മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് തൊഴിൽ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അനുകൂല നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക കൂടുതൽ കാര്യങ്ങൾ അറിയാം തൊഴിൽചാലകത്തിലൂടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടുതൽ തൊഴിൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ അമേരിക്ക ഇന്ത്യക്കാരായ ടെക്കുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ വിസ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നു സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾക്കുള്ള എച്ച് വൺ വി എൽ വൺ എന്നീ വിസകളിലാണ് മാറ്റമുണ്ടാകുന്നത് വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ടാവും പ്രധാനമായും മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി വരെ എച്ച് വൺ ബി ഉൾപ്പെടെയുള്ള വിസക്കാർക്ക് യു എസ് തന്നെ റീസ്റ്റാമ്പിങ്ങിന് അവസരമുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം നിയന്ത്രണം വരികയും വിദേശ ടെക്കികൾ യു എസ് പുറത്തു പോയി അവരുടെ മാതൃരാജ്യങ്ങളിലെത്തി വിസ പുതുക്കേണ്ട അവസ്ഥയുമായിരുന്നു ആയിരുന്നു ഇതാവട്ടെ കമ്പനികൾക്കും ജോലിക്കാർക്കും ജീവനക്കാരുടെ ആശ്രിതർക്കും ഏറെ ബുദ്ധിമുട്ടായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെയോ സ്വന്തം രാജ്യത്തെയോ യു എസ് കോൺസുലേറ്റുകളിൽ നിന്നാണ് നിലവിൽ എച്ച് വൺ ബി വിസ പുതുക്കി നൽകുന്നത് ചിലപ്പോൾ ഇതിന് വർഷങ്ങൾ എടുക്കാറുണ്ട് ഈ നിബന്ധനയാണ് പരീക്ഷണാർത്ഥം ഇളവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ യു എസ് വിസകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കാനുള്ള നടപടി അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യക്കാരടക്കം നിരവധി വിദേശികൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണിത് തൊഴിൽ വിപണിയിൽ യു എസ് പൗരന്മാർക്ക് കൂടുതൽ അവസരം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ കാരണം കുടിയേറ്റം കൂടുതൽ കഠിനമായിരുന്നു സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾക്കുള്ള എച്ച് വൺ ബി എൽ വൺ വിസ നടപടികൾ ക്രമങ്ങളാണ് ഇപ്പോൾ എളുപ്പമാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വിസ പുതുക്കുമ്പോൾ പാസ്പോർട്ടുകൾ പുതുക്കിയ തീയതികൾ ഉപയോഗിച്ച് സ്റ്റാമ്പ് ചെയ്യേണ്ടതുണ്ട് യു എസിന് പുറത്തേക്ക് യാത്ര ചെയ്യാനും യു എസിലേക്ക് തിരികെ പ്രവേശിക്കാനും ഇത് ആവശ്യമാണ് നിലവിൽ അമേരിക്കക്കുള്ളിൽ എച്ച് വൺ വിസ പുനസ്ഥാപിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും യു എസ് കോൺസുലേറ്റിൽ മാത്രമേ റീസ്റ്റാമ്പിങ് ചെയ്യാൻ കഴിയൂ വിസ കാത്തിരിപ്പ് കാലാവധി എണ്ണൂറ് ദിവസമോ അല്ലെങ്കിൽ രണ്ടു വർഷത്തിന് മുകളിലോ നീളുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് താമസമാക്കിയ ടെക് തൊഴിലാളികൾക്ക് ഇത് വലിയ അസൗകര്യം ഉണ്ടാക്കിയിരുന്നു സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ള പ്രത്യേക തൊഴിലുകളിലേക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കാനായി യു എസ് കമ്പനികളെ അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് എച്ച് വൺ ബി വിസ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ജീവനക്കാരെയാണ് ഈ വിസ ഉപയോഗിച്ച് ടെക് കമ്പനികൾ ഓരോ വർഷവും നിയമിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിസ പ്രോസസിങ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും അസൗകര്യങ്ങൾ കുറയ്ക്കുന്നതിനുമായി ജോ ബൈഡൻ ഭരണകൂടം നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് വരും വർഷങ്ങളിൽ പൂർണ്ണതോതിൽ നടപ്പാക്കുന്നതോടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരായ ടെക്കുകൾക്ക് ആശ്വാസമാകുമെന്നാണ് നിഗമനം എത്ര ആളുകൾക്ക് വിസ നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല പ്രതിവർഷം ആകെ പുതിയ എച്ച് വൺ ബി വിസകളാണ് യുഎസ് അനുവദിക്കുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ